പണക്കാരനായ ഒരു കച്ചവടക്കാരൻ്റെ ഏക മകളായിരുന്നു അവൾ. അതീവ സുന്ദരി, തെളിഞ്ഞ ചിരി, സ്നേഹം നിറഞ്ഞ പെരുമാറ്റം, എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു. ചെറിയൊരു സ്വർണ്ണ നിറമുള്ള മനോഹരമായ മുടിയായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആകർഷകത്വം. ആളുകൾ അവളുടെ മുടിയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കും. അവൾക്ക് ആവശ്യമുള്ളതെന്തും വാങ്ങിക്കൊടുക്കാൻ അയാൾക്ക് സമ്മതമായിരുന്നു. എന്നാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടുന്ന ശീലം അവൾക്കുണ്ടായിരുന്നില്ല. മകളെക്കുറിച്ച് ആ മാതാപിതാക്കൾ അഭിമാനിച്ചു. സ്കൂൾ അവളുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. കൂട്ടുകാർ അവൾക്ക് ജീവനായിരുന്നു. അതിനാൽ തന്നെ അവധിക്കാലം തള്ളി നീക്കാൻ അവൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. അമ്മയോട് സമ്മതം വാങ്ങി അവൾ ഒന്ന് രണ്ട് കൂട്ടുകാരികളുടെ വീട്ടിൽ പോയി വന്നു. അന്നൊക്കെ അവൾ വലിയ സന്തോഷത്തിലായിരുന്നു. ഒരു ദിവസം അച്ഛൻ അവളോട് ചോദിച്ചു, ഈ പിറന്നാളിന് എന്താണ് സമ്മാനം വേണ്ടത്? സാധാരണ അവൾ ഒന്നും വാങ്ങാൻ സമ്മതിക്കാറില്ല. ഇപ്രാവശ്യം അവൾ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം, വാക്കുതരൂ. അവളുടെ സ്വഭാവം അറിയുന്നതുകൊണ്ട് അയാൾ സന്തോഷപൂർവം അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമെന്ന് വാക്കുകൊടുത്തു. എൻ്റെ തല മൊട്ടയടിച്ചു തരണം. അയാൾ ഞെട്ടിപ്പോയി. ഇത്രയും മനോഹരമായ മുടി നശിപ്പിക്കുകയോ? അയാൾ സമ്മതിച്ചില്ല. എന്നാൽ വാക്കു നൽകിപ്പോയതുകൊണ്ട് അവസാനം അവളുടെ ആഗ്രഹം അയാൾ മനസ്സില്ലാ മനസ്സോടെ നടത്തിക്കൊടുത്തു. മൊട്ടയടിച്ചു വന്നപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി. രണ്ടു ദിവസം കഴിഞ്ഞ് സ്കൂളിൽ ഇവൾ എങ്ങനെ പോകും? അവരുടെ ഉത്കണ്ഠ അതായിരുന്നു. അന്ന് അയാൾ തന്നെയാണ് അവളെ സ്കൂളിൽ കൊണ്ടുവിട്ടത്. കൂട്ടുകാർ അമ്പരന്നു. അവൾ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് ഗേറ്റ് കടന്നു. ഉള്ളിൽ കയറുമ്പോൾ വാതിൽക്കൽ മൊട്ടത്തലയുമായി മറ്റൊരു പെൺകുട്ടിയെ അയാൾ കണ്ടു. അവൾ ഓടി വന്ന് തൻ്റെ മകളെ കെട്ടിപ്പിടിക്കുന്നത് കണ്ട് അയാൾക്കൊന്നും മനസ്സിലായില്ല. അവർ ഒന്നിച്ച് പ്ലാനിട്ടതാവും, അയാൾ സമാധാനിച്ചു. കൂട്ടുകാരികൾ കൈകൾ കോർത്ത് ക്ലാസ്സിലേക്ക് കയറിപ്പോയി. ആ പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീ അയാൾക്കടുത്തേക്ക് വന്നു. ഭാഗ്യം ചെയ്ത അച്ഛനാണ് താങ്കൾ. താങ്കളുടെ മകൾ ശരിക്കും ഒരു ദേവത തന്നെയാണ്. അയാൾക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ മകളുടെ തല കണ്ടില്ലേ? അത് മൊട്ടയടിച്ചതല്ല, രോഗം കാരണം കൊഴിഞ്ഞു പോയതാണ്. അവൾ ക്യാൻസറിൻ്റെ ചികിത്സയിലാണ്. മുടി കൊഴിഞ്ഞത് കാരണം അവൾ സ്കൂളിൽ വരുന്നില്ലെന്ന് പറഞ്ഞ് കരയുകയായിരുന്നു. നിങ്ങളുടെ മകൾ പറഞ്ഞതാണ്, നിന്നെ മാത്രമായി ആരും കളിയാക്കില്ല എന്നും നിർബന്ധമായും സ്കൂളിൽ വരണമെന്നും. കഴിഞ്ഞ ദിവസം തൻ്റെ മകൾ ഈ കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് അയാൾക്ക് മനസ്സിലായി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, അല്ല പല ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു ചെറിയ സന്തോഷമെങ്കിലും നൽകാനാവുക എന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാവണം. സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചമേകുന്ന മെഴുകുതിരിയും സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുന്ന ചന്ദനത്തിരിയും നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം ഇഷ്ടങ്ങളെ മറ്റുള്ളവർക്കായി ഉപേക്ഷിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ വലുതാവുകയാണ് ലോകത്തിന് മുന്നിൽ. ശുഭദിനം.